to the ground. You're dragging me. It's constantly. No, I won't make a sound. I love the pain. Welcome back, Admission Lovers. Channel. Video subscribe button click bell button click like button click thank you click basic update description box definitely check video bag evidently yatra povumbo even nammle daily pottekku povumbodu ennu parayumbodu ഒരു ബോട്ടിൽ വെള്ളം ഇപ്പോ നിങ്ങൾ ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരു മണിക്കൂറിലേക്ക് പുറത്തു പോവാണെങ്കിൽ കൂടി ഒരു ഇത്രയും വലിയ ബോട്ടിൽ വേണമെന്നില്ല പക്ഷേ ഒരു ചെറിയ ബോട്ടിൽ വെള്ളം എന്തായാലും കരുതുക സെക്കൻഡ് തിങ് നമ്മളുടെ സ്കിന്നിന് ഏറ്റവും മോശം വരുന്ന ഒരാൾ ആരാണെന്ന് അറിയാമോ വേറെ ആരുമല്ല കേട്ടോ നമ്മുടെ സൂര്യനാണ് നമുക്ക് സൂര്യൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം ഒരു കുറച്ച് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെയധികം ഡാമേജ് ഉണ്ടാക്കും ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് എസ്പെഷ്യലി ഇപ്പോ ഓസോൺ പാളി വിള്ളല് ഒക്കെ ഉണ്ട് ഓർമ്മയുണ്ടല്ലോ അല്ലെ അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുക ഒരു രണ്ടു മണിക്കൂറത്തേക്കാണ് പുറത്തിറങ്ങണെങ്കിലും രണ്ട് ദിവസത്തേക്കാണെങ്കിലും അപ്പൊ അതിന് നല്ലൊരു സൺസ്ക്രീൻ എപ്പോഴും 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 കരുതി വെക്കുക എനിക്ക് ഇഷ്ടമുള്ള സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പൊ ഒരു സൺസ്ക്രീൻ ഒരിക്കലും മിസ്സാക്കരുത് മേക്കപ്പ് ഇടാൻ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്താൽ മതി കേട്ടോ അതിന്റെ മുകളിലേക്ക് കഴുത്തില് എവിടെയൊക്കെയാണോ പുറത്തേക്ക് സൺ ആക്രമിക്കുന്നത് അവിടെയൊക്കെ എല്ലാം പറക്കുക മൂന്നാമത്തെ ആള് വേറെ ആരുമല്ല ഒരു ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ലിപ്സ്റ്റിക് അത് അത്യാവശ്യമാണോ എന്നുള്ളത് ലിപ്സ്റ്റിക് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും ഫേസിൽ വേറൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു ചെറിയൊരു ഗ്ലോ അല്ലെങ്കിൽ ചെറിയൊരു ഒരു ഭംഗി കൊടുക്കുന്ന ഒരാൾ ലിപ്സ്റ്റിക് ആണ് ഇപ്പോൾ ലിപ്സ്റ്റിക് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് കളർ ഇല്ലാത്ത ലിബാം ആണെങ്കിലും നിങ്ങൾ കരുതി വെക്കുക കാരണം ഡ്രൈയും ചാപ്പായിട്ടുള്ള ലിപ്സ് അത്ര നല്ലതല്ല അല്ലെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് എപ്പോഴും നല്ലൊരു ലിപ്സ്റ്റിക് കരുതുക ഇത് എന്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് മേബലിന്റെ സൂപ്പർ സ്റ്റേ ആണ് മേബലിൻ സോറി മേബലിൻ സൂപ്പർ സ്റ്റേ മാറ്റിംഗ് ലിപ് ഷെയ്ഡ് ആണിത് ഈ ഷെയ്ഡാണ് ഞാനിപ്പോ ഇട്ടിരിക്കുന്നത് ഇതിന്റെ ഷെയ്ഡ് റൊമാൻറ്റിക് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഈ ഒരു റേഞ്ചിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞാല് ഞാനിപ്പോ മുംബൈ പോയപ്പോ ഒരു ദിവസം രാവിലെ 10 മണിക്ക് ലിപ്സ്റ്റിക് ഇട്ടു ഞാൻ ഇവിടെ പിറ്റേ ദിവസം അതിരാവിലെ 3 മണിക്ക് വീട്ടിലെത്തുമ്പോഴും ചെറിയതായിട്ട് ഇവിടുന്ന് മാത്രമേ പോയിട്ടുണ്ടായുള്ളൂ അത് 3-4 മീല് അത് സർവൈവ് ചെയ്തു എന്നുള്ളതാണ് 3-4 മീല് കഴിച്ചിട്ടും ഈ ഒരു കുഞ്ഞു ഭാഗത്തു നിന്ന് പോയതല്ലാതെ ഇത് പോയിട്ടില്ല ഇതിന് കുറെ ഷെയ്ഡ് റേഞ്ച് ഉണ്ട് അതിന്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ ഇപ്പൊ ബ്രൗൺ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ ആണെങ്കിലും ഒരു ലിപ്സ്റ്റിക് ഇത്തിരി ഡ്രൈയിങ് ആണ് പക്ഷെ സ്റ്റിൽ നിങ്ങൾ ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമില്ലെങ്കിലും കുഴപ്പമില്ല ലിപ്പം മറക്കാതിരിക്കുക ഇനി അടുത്ത ആളെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരാളെ മറക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും ഓർക്കേണ്ട ഒരാളെന്ന് പറയുന്നത് ഉപ്പിലിട്ട മാങ്ങയാണ് നമ്മുടെ ഫേസ് ഉപ്പിലിട്ട മാങ്ങ പോലെ ചുളിവ് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് വേറൊന്നുമല്ല നല്ലൊരു മോയ്സ്ചറൈസർ സാധാരണ ഒരു മിത്ത് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ സ്കിൻ ആണെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടതാണ് അങ്ങനെയല്ല നമ്മൾ ആവശ്യത്തിന് ഓയിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളുടെ സ്കിൻ എക്സ്ട്രാ സേബം പ്രൊഡ്യൂസ് ചെയ്യും ഈ കുഞ്ഞു കുഞ്ഞു പോർസ് ഉണ്ടല്ലോ അതിൽ ക്ലോഗ് ചെയ്തിട്ട് പിന്നെയും കുരു ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഓയിൽ സ്കിൻ ആണെങ്കിലും ഒരു മോയ്സ്ചറൈസർ എന്തായാലും ഇടണം പക്ഷെ ഇടുമ്പോൾ അതൊരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ഇടാൻ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കാം ഇത് വന്നിട്ട് മാമഎർത്തിന്റെ ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ് ഇത് ആക്നെ പ്രോൺ കുരു വരുന്നവർക്ക് പ്രത്യേകിച്ചുള്ള മോയ്സ്ചറൈസർ ആണ് ഏറ്റവും സിമ്പിൾ ആണ് ജസ്റ്റ് ഇത്ര എടുക്കുക കേട്ടോ കയ്യിൽ സാധാരണ നമ്മൾ മോയ്സ്ചറൈസർ ഇല്ല എത്ര തന്നെ ഇത്രയും മതി കയ്യിലെടുക്ക പിന്നെ കഴുത്തിൽ മറന്നോ വരുത്തിട്ടാ ബാക്കിയുള്ള നമുക്ക് കയ്യിൽ നോക്കാം ഈ ഒരു മോയ്സ്ചറൈസറിന്റെ പ്രത്യേകത ഇത് നോൺ ഗ്രീസി ആണ് ഒട്ടും ഗ്രീസിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല
പിന്നെ നോൺ കൊമിഡോജനിക് ആണ്, അതായത് ടെസ്റ്റ് ചെയ്താണ്, സോ അലർജി ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര റെയർ ആണ്. ഇതിൽ എ സി ബി ഉണ്ട്, ആപ്പിൾ സൈഡർ വിനെഗർ ഉള്ളൊരു മോയ്സ്ചറൈസർ ആണ് ഇത്. സോ മാക്സിമം അത് കുരു ഉണ്ടാകുന്നതിനെ ശരിക്കും നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്, പിന്നെ പാരബൻ ഫ്രീ, സിലിക്കൺ ഫ്രീ ഒക്കെ ആണ്. അപ്പോ ഇത് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. എന്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എന്റെ ഒരു ഡ്രൈ ടു നോർമൽ സ്കിൻ ആണ്, ഇത് കിഡിലൻ മോയ്സ്ചറൈസർ ആണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം ബ്രൈറ്റൻ ചെയ്യും, പക്ഷെ ഇച്ചിരി ഓയിലി ഫീൽ വരുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. അപ്പൊ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി അടുത്തൊരാള് എന്ന് പറയുന്നത് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോ കുറച്ച് നാളായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എന്റെ കയ്യില് അല്ലെങ്കിൽ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരാളാണ്, വേറെ ഒന്നുമല്ല, ഇതാണ്. പി സേഫ് ആണ്. നമ്മൾ പബ്ലിക് ടോയ്ലറ്റിൽ പോകുമ്പോൾ പോകുന്നതിന് ഒരു 10 സെക്കൻഡ് മുമ്പ് നന്നായിട്ട് കുലുക്കുക, എന്നിട്ട് ടോയ്ലറ്റിന്റെ സീറ്റിൽ നന്നായിട്ട് സ്പ്രേ ചെയ്യുക. ഒരു 4 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് മാത്രം ടോയ്ലറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ശരിക്കും നമ്മൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അങ്ങനെയുള്ള ഇച്ചിങ്, അതൊക്കെ ശരിക്കും പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി എന്റെ ഒരു എന്താ പറയുക ടെക്നിക് എന്ന് പറയുന്നത്, ഇപ്പൊ പബ്ലിക് ടോയ്ലറ്റിൽ ഞാൻ മഗ്ഗിലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ വാഷ് ചെയ്യാനായിട്ട് ഞാൻ അപ്പോൾ ആ മഗ്ഗിലും കൂടി ഒന്ന് ജസ്റ്റ് ഇത് ചെയ്തിട്ട് വേണമെന്നാണ് ഞാൻ നോർമലി വെള്ളം എടുക്കാറ് കേട്ടോ. അപ്പോ ശരിക്കും ഇത് നിങ്ങൾ ഇപ്പോ ഈ പറഞ്ഞൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഇതൊരു കാര്യമെങ്കിലും നിങ്ങളുടെ ബാഗിൽ എപ്പോഴും കൊണ്ടു നടക്കുക, ഈ ഒരു പി സേഫ് എന്നുള്ളൊരു കാര്യം. ഓക്കെ, ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. അടുത്തത് ലാസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ ഒട്ടും ഒഴിച്ചുകൂടാനാവാത്തത് എന്ന് തന്നെ പറയാനുള്ള ഒരാളാണ്, വേറെ ഒന്നുമല്ല, ഒരു കോമ്പാക്ട് പൗഡർ. എസ്പെഷ്യലി ഓയിലി സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ചെറിയതായിട്ട് ഇവിടെയൊക്കെ എണ്ണ ഒലിച്ചു വരുന്ന ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡർ എപ്പോഴും നല്ലതാണ്. കാരണം മാറ്റിഫൈ ചെയ്യും. ഇപ്പോ ചിലവർക്ക് മാത്രം, കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ എണ്ണ വരുമ്പോൾ ചെറിയൊരു ഇറിറ്റേഷൻ ആണ്. അപ്പൊ ആ ഇറിറ്റേഷൻ മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു കോമ്പാക്ട് പൗഡർ കരുതുക എന്നുള്ളതാണ്. ലാക്മേയുടെ 95 നാച്ചുറലെ കോമ്പാക്ട് പൗഡർ ആണ് ഇത്. ഇതിന്റെ പ്രത്യേകത, ഇത് ചെറിയതായിട്ട് ഗ്ലോ തരും. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ഈവൻ ടാൽക്കം പൗഡർ ആയാലും മതി, അത് കയ്യിൽ കരുതുക. ടാൽക്കം പൗഡർ ഉണ്ടെങ്കിൽ രണ്ട് ഗുണമുണ്ട്, നമുക്ക് അണ്ടർആംസിൽ ഇടാണെങ്കിൽ കുറച്ച് നല്ല സ്മെല്ല് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ട്രാവൽ പോകുമ്പോൾ ഒരു അത്യാവശ്യം നമ്മളുടെ കയ്യിൽ കരുതേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി ഇവൻ വേറൊരു കാര്യം കൂടി ഉണ്ട്, അത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. എപ്പോഴും ഒരു പെയർ ഓഫ് നല്ല സൺഗ്ലാസ് എടുക്കുക. കാരണം കണ്ണിന് അത്യാവശ്യം ഇപ്പൊ ട്രാവലൊക്കെ ആണെങ്കിൽ സൺഗ്ലാസ് വെക്കുകയാണെങ്കിൽ കണ്ണിന് നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. അത് ചിലർക്ക് അത്ര എന്താണ് കംഫർട്ടബിൾ അല്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പെയർ ഓഫ് സൺഗ്ലാസ് കൂടി നിങ്ങളുടെ ആ ഒരു ബാഗിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.